അഭിരാമി. ഞാൻ ഇളമ്പള്ളൂർ SNSM HSS ലെ പ്ലസ് ടു വിദ്യാർത്ഥിനിയാണ്. മലയാള ബാലസാഹിത്യത്തിൽ ഇന്നും തിളങ്ങി നിൽക്കുന്ന രചനയാണ് മുട്ടത്തുവർക്കിയുടെ ഒരു കുടയും കുഞ്ഞുപെങ്ങളും. സ്നേഹബന്ധങ്ങളുടെ മഹത്വത്തിലേക്ക് കുട്ടികളെ കൈപിടിച്ചാനയിക്കുന്ന ഈ കഥയും ഇതിലെ കഥാപാത്രങ്ങളും ഇന്നും ഓരോ മനസ്സിലും ജീവിക്കുന്നു. ബാല്യത്തിൽ തന്നെ അച്ഛനും അമ്മയും നഷ്ടപ്പെട്ട ബേബിയും ലില്ലിയുമാണ് ഇതിലെ പ്രധാന കഥാപാത്രങ്ങൾ. അവർ അവരുടെ പേരമ്മയുടെ കൂടെയാണ് ജീവിച്ചിരുന്നത്. പേരമ്മയാകട്ടെ ഒരു ദുഷ്ടയായ സ്ത്രീയായിരുന്നു. മഴ നനഞ്ഞുകൊണ്ട് സ്കൂളിലേക്ക് പോകേണ്ടി വരുന്ന ലില്ലിയെ അവതരിപ്പിച്ചുകൊണ്ടാണ് കഥ തുടങ്ങുന്നത്. അയൽപ്പക്കത്തെ പണക്കാരിയായ ഗ്രേസിയുടെ കുടയിൽ കയറാൻ ഭാവിക്കുന്ന ലില്ലിയെ ഗ്രേസി നിഷ്കരുണം തള്ളിമാറ്റുന്നു. ആ കുരുന്നു മനസ്സ് വല്ലാതെ വേദനിക്കുന്നുണ്ട്. ഒരു വിധത്തിൽ അവൾ മഴ നനഞ്ഞും മറിഞ്ഞു വീണും സ്കൂളിലെത്തുമ്പോൾ ടീച്ചർ അവളെ ക്ലാസ്സിന് വെളിയിൽ നിർത്തുന്നു. തന്റെ അനിയത്തിക്ക് ഈ ഗതി വരുത്തി വെച്ച ഗ്രേസി ഒരു പാഠം പഠിപ്പിക്കാൻ തന്നെ ബേബി തീരുമാനിക്കുന്നു. ഗ്രേസി അവളുടെ പൂന്തോട്ടത്തിൽ പൂക്കൾ പറിച്ചുകൊണ്ടിരുന്ന നേരത്ത് ബേബി അവളെ കല്ലെടുത്തെറിയുന്നു. അവളുടെ നെറ്റി പൊട്ടി ചോര ധാരാളമായി ഒഴുകുന്നുണ്ട്. പോലീസ് പിടിക്കുമെന്ന് ഭയന്ന ബേബി, പേരമ്മയെ ഭയന്ന ബേബി നാടുവിടുന്നു. എങ്കിലും തന്റെ കുഞ്ഞു പെങ്ങളെ കാണണമെന്നുള്ള ആഗ്രഹം അവനിൽ വല്ലാതെ ഉണ്ടായിരുന്നു. അന്ന് രാത്രി അവൻ അവന്റെ പെങ്ങളെ വീണ്ടും കാണാൻ വരുന്ന രംഗം വളരെ മനോഹരമായാണ് മുട്ടത്തുവർക്കി രചിച്ചിരിക്കുന്നത്.